നല്ല മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് റൊമാൻറ്റിക് കോമഡി ഫാമിലി ഫിലിം. ഷിലാമ ആണെങ്കിലും അശ്വിൻ ആണെങ്കിലും എല്ലാം ഞാൻ കുറെ പഠിച്ചു. സോ ഐ എൻജോയ്ഡ് എ ലോട്ട്. എല്ലാവരും പോയി കാണണം. ജോണി ആന്റണി അശ്വിൻ ആയിരുന്നു ഏറ്റവും നന്നായി അഭിനയിച്ചത്. സത്യം പറഞ്ഞാൽ അത്ര വലിയ പ്രതീക്ഷയിലൊന്നും അല്ലായിരുന്നു വന്നത്. പക്ഷെ ആ സിനിമ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല നല്ല കാസ്റ്റിംഗ് ആണ്, നല്ല ഫോട്ടോഗ്രാഫി ആണ്, നല്ല അടിപൊളി സിനിമ. ആ എങ്ങനെ അതിൻ്റെ നമ്മൾ റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു, അതിനെക്കാട്ടി മനോഹരം കരയാനും ചിരിക്കാനും ഒക്കെ ഉള്ളത്. ഇടി മാത്രമേ ഉള്ളൂ ഇല്ലാതിരുന്നത്. അടിപൊളി സിനിമ, എല്ലാവരും വന്ന് കാണണം. ഷിലാമ ആണെങ്കിലും അശ്വിൻ ആണെങ്കിലും എല്ലാം ജോണി ആന്റണി സാർ എല്ലാവരുടെയും നല്ല നല്ല സൂപ്പർ സിനിമ. പല രീതി റൊമാൻസ് കാണിക്കുന്നുണ്ട്, കോമഡി ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്. നല്ല മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു മൂവിയാണ്, കണ്ടിരിക്കാം. ഫാമിലി മൂവിയാണ്, ഇത് റൊമാൻറ്റിക് കോമഡി ഫാമിലി ഫിലിം. റൊമാൻറ്റിക് റോം കോം, റൊമാൻറ്റിക് കോമഡി ഫാമിലി ഫിലിം. നല്ല ഫിലോ സിനിമ മൂവിയാണ്. എല്ലാ പ്രായക്കാർക്കും കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം. പിന്നെ ആരും മിസ് ചെയ്യരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമ. അടിപൊളി പടം, അതായത് ഫാമിലിക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന പടമാണ് അനുരാഗം. എനിക്ക് പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പടം വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ഇമോഷണലി ടച്ച് ചെയ്യുന്ന ഒരു പടമാണ് അനുരാഗം. എൻ്റെ ഇമോഷൻസാണ് പറഞ്ഞിരിക്കുന്നത്, റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് പടത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഭയങ്കര ഭംഗിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു സിനിമയല്ല, നല്ല ബഡ്ജറ്റിലെടുത്ത ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം മൂന്ന് റിലേഷൻഷിപ്പിനെ പറ്റി നന്നായിട്ട് പറയുന്നുണ്ട്, അത് അനുരാഗത്തിലൂടെ തന്നെ പറയുന്നതാണ്. ഗംഭീരമായിട്ട് തോന്നുന്നു, എൻ്റെ ഭയങ്കര ഭംഗിയായിട്ട് ശാഖ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഭയങ്കര രസമായിട്ട്. പിന്നെ ജോയൽ എൻ്റെ മ്യൂസിക് ഡയറക്ടർ, മ്യൂസിക് ഡെബ്യൂട്ടനാണ്, ഫസ്റ്റ് പടമാണ് അവൻ്റെ. ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾ നാളെ വേറെ ഒ ടി ടിയിലൊന്നും കാണേണ്ട പടമല്ല, തിയേറ്ററിൽ വന്ന് എല്ലാവരും കൂടെ കാണേണ്ട പടമാണ്. ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ തിയേറ്റർ കേൾ എക്സ്പീരിയൻസ് ആയിരുന്നു പടം. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അശ്വിനും മൂസിയും ജോണി ചേട്ടനും അതേപോലെ ലെന ഗൗതം മേനോൻ ഷഹദിൻ്റെ ഡയറക്ടറാണല്ലോ. എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ ടെക്നിക്കൽ സൈഡും എല്ലാം ഗംഭീരമായിരുന്നു. റീസെൻ്റായി ഇറങ്ങിയ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് പറയാം. കുടുംബമായിട്ട് പോയി കാണാൻ പറ്റിയ ഒരു കിഡിലം പടമാണ്. അത് ഏത് ഏജ് കാറ്റഗറി ആണെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എലമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഒരു ക്ലീൻ എൻ്റർടൈനറാണ്. ഒരുപാട് തമാശകളും ചെറിയ സങ്കടങ്ങളും ഉള്ള അടിപൊളി പടം. എല്ലാവരും പോയി കാണുക, ഡോൺ മിസ്സിറ്റ്. അടിപൊളി പടം. ഞാൻ പറയും, തീർച്ചയായിട്ടും ഈ സിനിമ കാണുക. ഈ പടം പറഞ്ഞ അനുരാഗം പടരട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. എന്തായാലും നല്ല നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു തിയേറ്ററിൽ. അപ്പം എല്ലാവരും അനുരാഗം കാണുക. അല്ല, തിയേറ്ററിൽ കണ്ടപ്പോൾ നല്ല എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, കൈ കിട്ടുന്നുണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ വിജയം. അപ്പം ഇനി എല്ലാവരും സിനിമ കാണണം, അഭിപ്രായം പറയണം, എൻജോയ് ചെയ്യണം. അനുരാഗം പടരട്ടെ. ഞങ്ങൾ ഭയങ്കര പൊതിച്ച് ചെയ്ത സിനിമയാണ്. ഞാനും എൻ്റെ ഡയറക്ടർ ഷഹദും ഞങ്ങളൊന്നിച്ച് ഒരുപാട് സ്വപ്നം കണ്ട് കുറേ നാൾ ഇതിനു വേണ്ടി നടന്ന്, നമുക്ക് ജോണിച്ചേട്ടനാണെങ്കിലും ഞങ്ങളെ ഫുൾ സപ്പോർട്ട് ചെയ്ത് നിന്നാണ്. ഇന്നിപ്പോൾ എല്ലാവരും കൈയടിച്ച് നല്ല സിനിമയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാറില്ല, ഞങ്ങൾക്ക് ഒരുപാട് കൊതിയുണ്ട്, അത് ഞങ്ങൾ തീർത്തു. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. മൂസി എന്തോ കഥാപാത്രത്തിന് പേരോ? അതെ അതെ. അല്ല, തനിക്ക് ഇഷ്ടപ്പെട്ടില്ല? താങ്കൾ നല്ല ഇഷ്ടപ്പെട്ടു. അല്ല, എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം. നമുക്കധികം തിയേറ്റർ ഒന്നും കിട്ടിയിട്ടില്ല. സിനിമ കണ്ടിട്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇവിടെയുള്ള ആരോടെങ്കിലും ചോദിക്കാം, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് കയ്യടികൾ ഉണ്ടായിരുന്നു, നമ്മുടെ ഹ്യൂമർ സീനെല്ലാം ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.